മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായ കേസ് തിരുവനന്തപുരത്ത് കോടതി തള്ളിയത് മുതൽ, അഥവാ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിയത് മുതൽ വലിയ തോതിലുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. കുഴൽനാടനെതിരെ തെളിഞ്ഞും ഒളിഞ്ഞും വളരെ പരസ്യമായുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ട്രോളുകളും സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലെ അന്ത്യചർച്ചകളിൽ പോലും പ്രധാന ഒരു വിഷയമായിരുന്നു കുഴൽനാടൻ വിഷയവും അതോടൊപ്പമുള്ള കാര്യങ്ങളും. പ്രധാന പത്രങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ മുഖപേജുകളിലെല്ലാം തന്നെ ഈ കുഴൽനാടൻ്റെ ഹർജി തള്ളിയത് കാണാം. എന്നാൽ ചില മുത്തശ്ശി പത്രങ്ങളിലെല്ലാം ആ വാർത്ത ഉൾപേജിലേക്ക് മാറിയിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു വിശേഷം അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന ട്രോളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഇന്നലെ ട്രോൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ CPMന്റെ മുതിർന്ന നേതാവായ MV ജയരാജനാണ്. അദ്ദേഹത്തിൻ്റെ ട്രോൾ ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിന്: തെളിവുമില്ല വെളിവുമില്ല. കുഴൽനാടൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇത്രയാണ്: തെളിവുമില്ല വെളിവുമില്ല. അദ്ദേഹം പിന്നീട് അതിനെ വിശദീകരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാക്കുകളിലെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് മാത്യു കുഴൽനാടൻ്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അന്വേഷണം വേണമെന്ന കുഴൽനാടൻ്റെ ആരോപണത്തിന് തെളിവിൽ നിന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കണ്ടെത്തുകയായിരുന്നു. വിധി വന്നതോടെ വിധി തിരിച്ചടിയെന്ന് സംബന്ധിച്ച മാത്യു കുഴൽനാടനും രംഗത്തെത്തി. CMRലുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഹർജി. ഇത് നാളുകളായിട്ട്, ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റിൽ, 2023 ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ സംഭവമാണ് ഈ പറയുന്ന CMRലുമായി ബന്ധപ്പെട്ടുള്ള ഈ കഥകളും ഈ പറയുന്ന കാര്യങ്ങളും കോടതിയും കോടതി കേസുകളും അതോടൊപ്പം തന്നെ നിയമസഭയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ബഹളങ്ങളും വാർത്താ സമ്മേളനങ്ങളും ഇതേ ചൊല്ലിയുള്ള തർക്കവിതർക്കങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഇപ്പോൾ ഈ പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നിയമസഭയിൽ വാത്തിൽ കുഴൽനാടനൊക്കെ ഭയങ്കരമായിട്ട് കയ്യടി നേടിയിരുന്നു. കാരണം പുറത്തേക്ക് ഭയങ്കരമായി തീപ്പാറുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പറന്നു കിടക്കുകയായിരുന്നു. ആ വീഡിയോ ക്ലിപ്പുകളെല്ലാം വലിയ തോതിൽ വൈറലാവുകയൊക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ അതിനേക്കാൾ വളരെ ജനപ്രീതി നേടിയിരുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വലിയ തോതിലുള്ള ജനപ്രീതിയെല്ലാം നേടിയിരുന്നു. പക്ഷേ വന്ന് അഥവാ ഉള്ളി പൊളിച്ച് 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 അവസാനം ഉള്ളിയിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആയി മാറിയിരിക്കുകയാണ്. കാരണം എത്ര പൊളിച്ച് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കോടതിയിൽ തെളിവുകളൊന്നും കൊടുക്കാനില്ലാതെ കോടതി ഇദ്ദേഹത്തിൻ്റെ ഹർജി നിർദ്ദാക്ഷിണ്യം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം വിജിലൻസ് കോടതിയിൽ കൊടുത്ത അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ഉത്തരവിടണം എന്നുള്ള തരത്തിലായിരുന്നു വിജിലൻസ് കോടതിയുടെ മുമ്പിൽ സമീപിച്ചത്. പിന്നീട് അത് മാറ്റി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായി ഇദ്ദേഹത്തിൻ്റെ കുഴൽനാടൻ്റെ ആവശ്യം. എന്നാൽ ഇത് രണ്ടും തള്ളിയാണ് ആവശ്യമായ തെളിവുകളില്ലാത്തതിനാൽ ഹർജി തള്ളുകയാണെന്ന് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഇതെല്ലാം പരിശോധിച്ച് കോടതി വിധി പറയാനായിട്ടിരുന്ന ദിവസം തന്നെയാണ് വീണ്ടും കൊണ്ടുപോയി എനിക്ക് കൂടുതൽ തെളിവുകൾ വരാനുണ്ട്, വീണ്ടും കേസിൽ അന്വേഷണം വേണം അല്ലെങ്കിൽ കേസിൽ പുനർചിന്തനം വേണമെന്നുള്ള തരത്തിൽ ഹർജി വീണ്ടും സമർപ്പിച്ചത്. അപ്പോൾ കോടതി തെളിവുകളുമായിട്ട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഹർജി പരിഗണിച്ച ഘട്ടങ്ങളിലെല്ലാം തെളിവുകൾ ഹാജരാക്കണമെന്ന് വിജിലൻസ് കോടതി കുഴൽനാടനോട് ആവശ്യപ്പെട്ടു. പക്ഷേ കുഴൽനാടൻ എന്താ സംഭവിച്ചുകൊണ്ടിരുന്ന മുൻപ് പൊക്കി കാണിച്ച ആ A4 ഷീറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടായിരുന്നത്. മറ്റൊന്നും പുതുതായിട്ട് ഹാജരാക്കാനുണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരും മറ്റും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പറയുന്നത്. അപ്പോഴൊന്നും കുഴൽനാടന് തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹർജി വിധി പറയാൻ പരിഗണിച്ച ദിവസം തെളിവുണ്ടെന്ന വാദവുമായി കുഴൽനാടൻ രംഗത്തെത്തി. ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റി വീണ്ടും പരിഗണിച്ച ദിവസം കൂടുതൽ തെളിവുകളുണ്ടെന്ന് വീണ്ടും വാദം കേൾക്കണമെന്നുമായി കുഴൽനാടൻ്റെ ആവശ്യം. അതും കോടതി അന്ന് തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കോടതി വിധി തിരിച്ചടി തന്നെയെന്ന് സംബന്ധിച്ച കുഴൽനാടൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകുകയും ചെയ്തിട്ടില്ല. അതായത് സാധാരണ രീതിയിൽ വാർത്താ സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കൂടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താറുള്ളത്. ഈ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി, അതായത് പൂർണ്ണമായ തോതിലുള്ള നൽകും എന്ന് പറയുന്ന ഒരു സാഹചര്യം എങ്ങും കണ്ടില്ല. കുഴൽനാടിനെതിരെ കടുത്ത വിമർശനമായി A.K. ബാലനും രംഗത്തെത്തിയിരുന്നു. കുഴൽനാടിന് ഉയർത്തിയ ആരോപണം വാസപ്പടി എന്ന ഓവന പേരിട്ട് വിവാദമാക്കിയ മാധ്യമങ്ങൾക്ക് കൂടിയാണ് കോടതി വിധിയിലൂടെ തിരിച്ചടി നേരിട്ടത്. ആരോപണം തെറ്റും തെളിഞ്ഞാൽ മാപ്പ് പറയും എന്നായിരുന്നു കുഴൽനാടൻ അന്ന് പറഞ്ഞത്. മാപ്പ് പറയുമോ എന്നാണ് ഇനി അറിയേണ്ടതെന്നും
എ.കെ. ബാലൻ വിമർശിച്ചു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തന്നെ ചില വലതുപക്ഷ മാധ്യമങ്ങളുണ്ട്. തികച്ചും കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ ഉയർത്തിവിട്ട ഒരു വിഷയമായിരുന്നു ഈ പറയുന്ന ഈ അഴിമതി. അതായത് മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരായ ഇത്തരം അഴിമതി ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളിലെല്ലാം തെളിയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ താൻ മാപ്പ് പറയുമെന്നല്ല അന്ന് വലിയ തോതിലുള്ള വീരവാദങ്ങളെല്ലാം മുഴക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കോടതി എല്ലാം തള്ളി, എല്ലാം പുറത്തായി, തെളിവില്ലാതായിട്ടും ഇനി മാപ്പ് പറയേണ്ടത് കുഴൽനാടൻ മാത്രമല്ല, അന്ന് വലിയ തോതിൽ ചർച്ചയാക്കിയ അല്ലെങ്കിൽ അത്തരത്തിൽ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കാൻ മുന്നിട്ട് നിന്ന മാധ്യമങ്ങൾക്കുമുണ്ട്. സത്യസന്ധമായി കുഴൽനാടൻ നടത്തിയ വാർത്താസമ്മേളനം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു മാധ്യമ വിചാരണ നടത്തി ഇല്ലാക്കഥകളെ വലിയ തോതിൽ പെരുപ്പിച്ച് കാണിച്ച് UDFന് അനുകൂലമായ ഒരു തരംഗം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയ മാധ്യമങ്ങൾ ഇത് വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ വ്യക്തമായി അറിയേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഒരു കേന്ദ്രത്തിൽ നിന്നും പടച്ചുവിടുന്ന വാട്സപ്പ് ഇതിൽ നിന്നും പടച്ചുവിടുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വാർത്തയായി വരുന്ന കാലഘട്ടമാണെന്ന്. അപ്പോൾ ഈ സമയത്ത് ഇത്തരം വെള്ളം തൊടാതെ വിഴുങ്ങുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ ഇതൊരു തിരിച്ചടിയായെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.